ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും നിയ ടോക്സിലേക്ക് സ്വാഗതം. പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഡെലിവറി വരെയും വളരെയധികം കെയർ കൊടുക്കേണ്ട ഒരു സമയമാണ്. അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തിനും ഹെൽത്തി ആയിട്ടുള്ളൊരു പ്രഗ്നൻസി കാലം മുന്നോട്ട് പോകാനും ആരോഗ്യമുള്ള ഒരു കുഞ്ഞ് ജനിക്കാനും ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഓരോ മാസത്തിലും വളരെയധികം ശ്രദ്ധിച്ച് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഓരോ മാസത്തിൽ നിങ്ങൾ ചെയ്യേണ്ട എന്തൊക്കെ കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഇതുവരെ നിങ്ങൾ നല്ല കാര്യമായിട്ടൊന്നും ശ്രദ്ധിച്ചിട്ടില്ല എങ്കിലും ലാസ്റ്റ് ട്രൈമസ്റ്ററിൽ, അതായത് 7, 8, 9 മാസങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കണം. സ്കാനിങ്ങിലൂടെ നിങ്ങളുടെ എക്സ്പെക്റ്റഡ് ഡെലിവറി ഡേറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പക്ഷേ അതിന് മുൻപും ഡെലിവറി നടക്കാറുണ്ട്. ചില കുഞ്ഞുങ്ങളെയൊക്കെ മാസം തികയാതെയാണ് പ്രസവിക്കുന്നത്. അതിനും ചില ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ മാസം തികയാതെയുള്ള ഡെലിവറി നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ആരെങ്കിലും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. നിങ്ങളുടെ പ്രഗ്നൻസിയുടെ 37 ആഴ്ചയ്ക്ക് മുൻപായിട്ട് നിങ്ങളുടെ ഡെലിവറി നടക്കുന്നുണ്ടെങ്കിൽ അത് പ്രീ ടൈം ലേബർ ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ 37 ആഴ്ചയ്ക്ക് മുന്നേ ഡെലിവറി നടക്കാതിരിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. ഒന്നാമതായിട്ട് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. പ്രത്യേകിച്ച് ലാസ്റ്റ് ട്രൈമസ്റ്റർ ആകുമ്പോൾ മിക്കവർക്കുമുള്ള ഒരു പ്രശ്നമാണ് വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് കുറയുക എന്നുള്ളത്. നിങ്ങൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കാതിരുന്ന് കഴിഞ്ഞാൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാവുകയും അത് അമ്നിയോട്ടിക് ഫ്ലൂയിഡിനെ ബാധിക്കുന്നു. അതുപോലെ തന്നെ യൂട്രസിൽ കോൺട്രാക്ഷൻ ഉണ്ടായി ഡെലിവറി നടക്കുകയും ചെയ്യുന്നു. അപ്പോൾ 37 ആഴ്ചയ്ക്ക് മുൻപായിട്ട് ഈ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രീമച്ചർ ഡെലിവറി നടക്കാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ ഒരു മടിയും വിചാരിക്കാതെ ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് 10 മുതൽ 12 ഗ്ലാസ് വെള്ളം വരെ നിങ്ങൾ കുടിക്കണം. നെക്സ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് തരുന്ന ടാബ്ലറ്റ്സുകളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് കഴിക്കുക. പ്രത്യേകിച്ച് അയൺ, കാൽസ്യം, ഫോളിക് ആസിഡ് എന്നീ ടാബ്ലറ്റുകളൊക്കെ നിങ്ങൾ കൊണ്ടുപോയെങ്കിൽ അത് കൃത്യമായിട്ട് കഴിക്കുക. പലരും കമൻസിലൂടെ ചോദിക്കുന്നൊരു കാര്യമാണ് ടാബ്ലറ്റൊക്കെ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഭക്ഷണം കഴിച്ചാൽ പോരെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ നിങ്ങൾ എത്രത്തോളം ഭക്ഷണം കഴിച്ചാലും നമ്മുടെ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള അയണും കാൽസ്യവും ഒന്നും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് ലഭിക്കണമെന്നില്ല. അതുകൊണ്ടാണ് സപ്ലിമെൻറ്റുകൾ കൂടെ കഴിക്കാനായിട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡോക്ടർ നിർദ്ദേശിക്കുന്ന മെഡിസിൻസ് എല്ലാം കൃത്യമായിട്ട് കഴിക്കുക. ഈ സമയത്ത് നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രീമച്ചർ ഡെലിവറി നടക്കാൻ കാരണമാകുന്നു. നെക്സ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണ കാര്യത്തിലാണ്. നിങ്ങൾ എന്ത് ഭക്ഷണമാണോ കഴിക്കുന്നത് അതിൻ്റെ ഒരു പങ്കാണ് കുഞ്ഞിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ജങ്ക് ഫുഡാണ് കഴിക്കുന്നതെങ്കിൽ അതിൻ്റെ അംശമായിരിക്കാം കുഞ്ഞിലേക്ക് എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞിന് യാതൊരു തരത്തിലുള്ള നേട്ടങ്ങളുമില്ല, അതിന് പകരം പലതരത്തിലുള്ള ദോഷങ്ങളാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. ഈ ഒരു സമയത്ത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണ കാര്യത്തിൽ നിങ്ങൾ നല്ല രീതിയിലൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം നമ്മുടെ കുഞ്ഞിനാണ് കിട്ടുന്നത്. അതായത് പോഷകങ്ങളുടെ കുറവൊന്നുമില്ലാതെ ഹെൽത്തി ആയിട്ട് കുഞ്ഞിന് വളരാൻ ആവശ്യമായിട്ടുള്ള എല്ലാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്നത് വഴി ആരോഗ്യമുള്ളതും പൂർണ്ണ വളർച്ച എത്തിയതുമായിട്ടുള്ളൊരു കുഞ്ഞിനെയാണ് നമുക്ക് ലഭിക്കുന്നത്. പ്രഗ്നൻസിയുടെ തുടക്കം മുതലേ നിങ്ങൾ നന്നായിട്ട് മധുരമടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്കൊരു പക്ഷേ ജെസ്റ്റേഷൻ ഡയബറ്റീസ് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട് എങ്കിലും അത്തരക്കാർക്കും പ്രീമച്ചർ ഡെലിവറി നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഷുഗർ കണ്ടൻറ്റ് കൂടുതലായിട്ട് അടങ്ങിയ ഭക്ഷണങ്ങൾ ഈ ഒരു സമയത്ത് ലിമിറ്റിട്ട് കഴിക്കണമെന്ന് പറയുന്നത്. നെക്സ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് മറ്റ് കോംപ്ലിക്കേഷനൊന്നും ഇല്ല എങ്കിൽ ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് 1.5 മണിക്കൂറെങ്കിലും നടക്കുക. ഇങ്ങനെ നടക്കുന്നത് നിങ്ങൾ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ സഹായിക്കുന്നു. ഇത് നല്ലൊരു എക്സസൈസ് കൂടെയാണ്. അതായത് നമ്മുടെ ബ്ലഡ് ഫ്ലോ ഒക്കെ ശരിയായിട്ട് നടക്കാനും നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ നന്നായിട്ട് ദഹിക്കാനും അതുപോലെ തന്നെ ഓക്സിജൻ സപ്ലൈ ഒക്കെ കറക്റ്റായിട്ട് എല്ലായിടത്തും എത്താനും ബ്രീത്തിങ് ഇഷ്യൂ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാനും ഒക്കെ നടത്തം വളരെ നല്ലതാണ്. നെക്സ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഡെലിവറിയോട് അടുക്കുന്ന സമയത്ത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാനായിട്ട് തോന്നും. അങ്ങനെ വരുന്ന സമയത്ത് യൂറിൻ ഹോൾഡ് ചെയ്യാനായിട്ട് പാടില്ല. യൂറിൻ ഒത്തിരി സമയം ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാവുകയും അത് യൂട്രസിനെ ബാധിക്കുകയും ചെയ്യും. അങ്ങനെ പ്രീമച്ചർ ഡെലിവറി നടക്കാനും കാരണമാകുന്നു. അതുപോലെ ഗർഭകാലത്ത് നിങ്ങൾ ഉറങ്ങുന്ന രീതിയിലും ചേഞ്ച് ഉണ്ട് എങ്കിൽ അതും പ്രീമച്ചർ ഡെലിവറി നടക്കാൻ കാരണമാകുന്നു. അതായത് ഗർഭകാലത്ത് നിങ്ങൾ എപ്പോഴും ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ചരിഞ്ഞ് കിടക്കാനായിട്ട് ശ്രദ്ധിക്കണം. മലർന്ന് കിടക്കാനായിട്ട് പാടില്ല. സൈഡിലേക്ക് ചരിഞ്ഞ് കിടക്കുമ്പോൾ യൂട്രസിലേക്കും കുഞ്ഞിലേക്കുമുള്ള ബ്ലഡ് ഫ്ലോ ശരിയായിട്ട് നടക്കാനായിട്ട് സഹായിക്കുന്നു. സ്ഥിരമായിട്ട് മലർന്ന് കിടക്കുന്നത് വഴി സ്പൈനിന് പ്രഷർ അനുഭവപ്പെടുകയും അത് യൂട്രസ് സ്ട്രെച്ചാകാനും പെയിൻ വരാനും പ്രീമച്ചർ ഡെലിവറി നടക്കാനും കാരണമാകുന്നു. അതുകൊണ്ട് തന്നെ മാക്സിമം ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ചരിഞ്ഞു തന്നെ കിടക്കുക.
നെക്സ്റ്റ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരുപാടായിട്ട് ടെൻഷനും സ്ട്രെസ്സും ഒക്കെ വരുന്നുണ്ടെങ്കിൽ അത് പ്രീ ടൈം ലേബറിന് കാരണമാകുന്നു. അതുകൊണ്ട് തന്നെ മാക്സിമം ആക്റ്റീവായിട്ടും ഹാപ്പിയായിട്ടും ഇരിക്കുക. നെക്സ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്യുന്നത് ഈ ഒരു സമയത്ത് ഒഴിവാക്കുക. ഒത്തിരി സമയം ജോലി ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ക്ഷീണം വളരെ കൂടുതലായിട്ടുണ്ടാവുകയും എനർജി നഷ്ടപ്പെടാനും ഒക്കെ കാരണമാകുന്നു. പിന്നീട് അങ്ങോട്ട് ആക്റ്റീവായിട്ട് ഇരിക്കാൻ കഴിയാതെ വരുന്ന ഒരു സിറ്റുവേഷനിലും എത്തുന്നു. അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്യുന്നത് ഒന്ന് കുറയ്ക്കുക. അതുപോലെ അമിതവണ്ണം വയ്ക്കാതിരിക്കാനായിട്ട് കൂടെ ശ്രദ്ധിക്കുക. ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള വണ്ണം ഈ ഒരു സമയത്ത് ഉണ്ടാകില്ല. ഒരുപാടായിട്ട് വെയിറ്റ് വെച്ച് കഴിഞ്ഞാലും അതും പ്രീടേം ലേബറിന് കാരണമാകുന്നു. ഈ ഒരു സമയത്ത് അമിതമായി ചോറ് കഴിക്കാതെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് എന്നിവയൊക്കെ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ നട്ട്സ് വർഗ്ഗങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ഈ ഒരു സമയത്ത് ഫുഡിന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു അതുപോലെ പ്രാധാന്യം കൊടുക്കേണ്ട ഒന്നാണ് വെള്ളം കുടിക്കുന്ന കാര്യത്തിലും. അതുകൊണ്ട് തന്നെ ഫുഡിനോടൊപ്പം തുല്യ പങ്ക് കൊടുത്തുകൊണ്ട് വെള്ളവും നന്നായിട്ട് കുടിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. ഇത്തരത്തിലുള്ളൊരു ഹെൽത്തി ഡയറ്റാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് എങ്കിൽ അമിതമായി വണ്ണം വയ്ക്കുന്നത് ഒഴിവാകുകയും അതുപോലെ പ്രീ ടൈം ലേബറിനെ തടയുകയും ചെയ്യുന്നു. നെക്സ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പുകവലിക്കുന്ന ശീലമോ മദ്യപിക്കുന്ന ശീലമോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഒഴിവാക്കുക. ഇനി നിങ്ങൾ ഉപയോഗിക്കുന്നില്ല എങ്കിലും നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുക. അതിൻ്റെ സൈഡ് എഫക്റ്റ് നമുക്കും കൂടെ ഉണ്ടാകും. പ്രത്യേകിച്ച് പുകവലിച്ച് പുറത്തേക്ക് വിടുന്ന അത് നമ്മൾ ശ്വസിക്കുന്നുണ്ടെങ്കിൽ അതുവഴി നമുക്ക് നമ്മുടെ കുഞ്ഞിനും പ്രശ്നങ്ങളുണ്ടാകുന്നു. ഇനി ആദ്യ പ്രഗ്നൻസി നിങ്ങൾക്ക് പ്രീ ടൈം ലേബർ ആയിരുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ഡോക്ടറോട് പറയുക. അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു കെയർ കിട്ടുകയും ഇപ്പോൾ സെക്കൻഡ് ഡെലിവറി പ്രീ ടൈം ലേബർ ആവാതിരിക്കാനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള കെയറൊക്കെ നിങ്ങൾക്ക് തരികയും ചെയ്യുന്നതാണ്. ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 37 ആഴ്ചയ്ക്ക് മുൻപേ നടക്കുന്ന ഡെലിവറി ഒഴിവാക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. കുഞ്ഞ് അമ്മയുടെ വയറ്റിൽ എത്രത്തോളം കാലം ഇരിക്കുന്നു അത്രയും കുഞ്ഞിന് ആരോഗ്യവും അതുപോലെ പ്രതിരോധശേഷിയും വളരെ കൂടുതലായിരിക്കും. എന്തുകൊണ്ടും 37 ആഴ്ചയ്ക്ക് ശേഷം ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യവും അതുപോലെ പ്രതിരോധശേഷിയും ഒക്കെ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം നിസ്സാരമായിട്ട് കാണാതെ വളരെ ഗൗരവമായിട്ട് തന്നെ നിങ്ങൾ ചിന്തിക്കുക. അതിനനുസരിച്ച് നിങ്ങൾ വേണ്ടത്ര കെയർ കൊടുക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത ദിവസം പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.